തിരുവനന്തപുരത്തിന്റെ സ്വന്തം നടൻ എന്ന പദവിയുള്ള താരമാണ് ബൈജു സന്തോഷ്. സ്വദേശം കൊണ്ട് മാത്രമല്ല തിരുവനന്തപുരത്തിന്റേതെന്ന് പുറത്തുള്ളവർ വിശ്വസിക്കുന്ന ആ തിരുവനന്തപുരം സ്ലാങ്ങുമായി സിനിമയിൽ സജീവമായി നിൽക്കുന്ന താരം കൂടിയാണ് ബൈജു എന്ന ബൈജു സന്തോഷ്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ജയിച്ചു വരാൻ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി ആരെന്നും അത് എന്തുകൊണ്ടാണെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബൈജു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: നമസ്കാരം, ഞാൻ ആദ്യമായിട്ടാണ് രാഷ്ട്രീയപരമായ പരാമർശം നടത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇടുന്നത്. പ്രിയമുള്ള ബഹുമാന്യരായ തിരുവനന്തപുരം നേമം മണ്ഡലത്തിലെ വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തെന്നാൽ, ഈ വരുന്ന April 6 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്താൽ മണ്ഡലത്തിന് ഗുണം ചെയ്യും എന്നതിനെ പറ്റിയാണ്. ഈ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും പ്രഗത്ഭന്മാരാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ തലസ്ഥാനത്തിന്റെ മണ്ണിന്റെ ഗന്ധം നന്നായി അറിയാവുന്നത് ഇവിടെ ജനിച്ചു വളർന്ന ശ്രീ ശിവൻകുട്ടി സഖാവിന് തന്നെയാണ്. മാത്രവുമല്ല, അദ്ദേഹം പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളും തിരുവനന്തപുരം മേയറുമായിരുന്നു. ഇപ്പോഴത്തെ എല്ലാ ദൃശ്യ അച്ചടി മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ അടിവരയിട്ട് പറയുന്നു LDFന് തുടർ ഭരണം ഉണ്ടാവുമെന്ന്. എങ്കിൽ നേമത്തുകാർക്ക് തീരുമാനിക്കാം, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA ആണോ അതോ ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രിയെയാണോ വേണ്ടതെന്ന്. പ്രസ്ഥാനത്തിനോടുള്ള അമിതമായ ആത്മാർത്ഥത കൊണ്ട് ചില എടുത്തുചാട്ടം അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട്. എങ്കിൽ ഇതേ ആത്മാർത്ഥത തന്നെയാണ് വോട്ടർമാരോടും മണ്ഡലത്തിനോടും സഖാവിനുള്ളത്. എന്ത് കാര്യങ്ങളും ചങ്കൂറ്റത്തോടെ ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് സഖാവെന്ന് അദ്ദേഹത്തിനെ നേരിട്ടറിയാവുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദയവായി നേമത്തെ ബഹുമാനപ്പെട്ട വോട്ടർമാർ ചിന്തിക്കൂ, പ്രതിപക്ഷത്തിരിക്കുന്ന MLA വേണോ മന്ത്രിയെ വേണോ എന്ന്. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം മാത്രം. വോട്ടർമാർ ബുദ്ധിപരമായി ചിന്തിക്കും എന്ന വിശ്വാസത്തോടെ ഒരു തിരുവനന്തപുരത്തുകാരൻ, നിങ്ങളുടെ സ്വന്തം നടൻ ബൈജു സന്തോഷ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.